പുരുഷന്മാർക്ക് കരച്ചിൽ വരാൻ സമയമെടുക്കും. എന്നാൽ പെണ്ണുങ്ങൾ പെട്ടെന്ന് കരഞ്ഞു പോകുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. പുരുഷന്മാരുടെ കരുണ ഉള്ളിലാ കിടക്കുന്നത്, അത് പുറത്തേക്ക് കാണാൻ പ്രയാസമാകാം. എന്നാൽ പെണ്ണുങ്ങളുടെ കരുണ അത് ഒഴുകുകയാണ്. ആ സ്നേഹം തലോടൽ ഒരു വീടിൻ്റെ മുറ്റത്ത് കയറുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. ആ വീട്ടുകാർ മക്കളോട് കാണിക്കുന്ന, വീട്ടിലുള്ളവരോട് വരുന്നവരോട് കാണിക്കുന്ന സ്നേഹം, ഈ സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കഴിയുന്നത് പെണ്ണുങ്ങൾക്കേ കഴിയൂ, പുരുഷന്മാർക്ക് കഴിയില്ല. ആണും പെണ്ണും ഒന്നാണെന്ന് വിചാരിച്ച് കുറേ ചിന്താപാത വിളിച്ചാൽ ഒന്നാവോ? ആണും പെണ്ണും ഒന്ന്, അവിടെ അങ്ങനെ രണ്ടെണ്ണമൊന്നുമില്ല, ഒക്കെ ഒന്നാണ്. ഓക്കെ, എന്നിട്ടോ? എന്നിട്ട് ഒന്നുമില്ല വേറെ. അതിനെപ്പറ്റി ഇനി എന്താ അപ്പുറം പറയാനുള്ളത്? ആണും പെണ്ണും ഒന്ന്, അവിടെ ജെൻഡർ ഈക്വാലിറ്റി വേണം, ന്യൂട്രാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആണും പെണ്ണും അള്ളാഹുവിൻ്റെ കണക്കിൽ ഒരുപോലെയാണ്. രണ്ടാളും വ്യത്യസ്തരാണ്. രണ്ടാൾക്കും രണ്ട് ധർമ്മമാണ് നിർവഹിക്കാനുള്ളത്. രണ്ടാൾക്കും രണ്ട് ഡ്യൂട്ടിയാണ്. അത് സ്വാപ്പ് ചെയ്യരുത്. പുരുഷന്റെ ഡ്യൂട്ടി പെണ്ണും, പെണ്ണിന്റെ ഡ്യൂട്ടി പുരുഷനും ചെയ്യാൻ തുടങ്ങിയാൽ കുടുംബം തകരും. നമ്മുടെ മക്കൾ വഴിയാധാരമാകും. നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞെടുക്കാൻ ആരുണ്ടാവില്ല. രണ്ടാളും ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചു കൊണ്ടുവന്ന് അവരെങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുമെന്നതിലപ്പുറം മക്കൾ അടുത്ത തലമുറ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയുന്നത് ഒരു പെണ്ണ് ഒരു വീടിൻ്റെ നേതാവാണ്. ഇതല്ലേ പുണ്യനബി പറഞ്ഞത്? അതിലെന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? ഒരു പെണ്ണൊരു വീടിൻ്റെ സയ്യിദത്തു ബൈത്തിഹാ വൽ മർഅത്തു സയ്യിദത്തു ബൈത്തിഹാ. ഒരു പെണ്ണ് വീടിൻ്റെ നേതാവാണ്. അർറജുലു സയ്യിദു അഹ്ലിഹി. ഒരു പുരുഷൻ ഒരു കുടുംബത്തിൻ്റെ നേതാവാണ്. ആ വീട് നന്നാകുമ്പോഴാണ് ആ കുടുംബം നന്നാകുന്നത്. അപ്പോഴും പുരുഷന്റെ പണി നടക്കണമെങ്കിൽ പെണ്ണിന്റെ ഡ്യൂട്ടി അവിടെ നടക്കണം. അപ്പോഴേ പുരുഷന്റെ നേതൃത്വം അവിടെ ശരിയാവുള്ളൂ. ഇങ്ങനെ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് നമ്മൾ വന്നത് ഇവിടെ. ആണും പെണ്ണും അല്ലാഹു നിശ്ചയിച്ചത്.